അസ്സലാമു അലൈക്കും വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നെന്താ ഞാൻ ഒറ്റയ്ക്ക് നിന്നല്ലേ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് സിസ്റ്ററിന് ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ അതിൻ്റെ ബിസിയും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ ചെയ്യണം തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അവൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയപ്പോൾ കുറച്ച് ബിസിയായി അതാണ് രണ്ടുപേർക്കും കൂടി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വൺ വീക്ക് ഇപ്പോൾ ലാഗായത് വീഡിയോ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ലാഗായി പോകും അപ്പോൾ ഞാൻ വെച്ചു ഇങ്ങനെ ഇടയ്ക്ക് ഓരോ വീഡിയോസ് ഇടാം എല്ലാവർക്കും പ്രാങ്ക് വീഡിയോയും ചലഞ്ച് വീഡിയോ ഒക്കെ ആണ് ഇഷ്ടം എന്നറിയാം കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു പ്രാങ്ക് വീഡിയോ ചെയ്യണം ചലഞ്ച് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഇൻഷാല്ല എന്തായാലും ചെയ്യാം പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസും കൂടി ഇടാൻ കരുതി പിന്നെ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ക്യാമിലൊന്നുമല്ല പിന്നെ ലൈറ്റും ഇല്ല ഞാൻ റൂമത്തെ ലൈറ്റ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റും ആയിട്ടാണ് അതായത് ബിഗിനേഴ്സിന് യൂസ് ആക്കാൻ പറ്റില്ല കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ് കുറച്ച് മുന്നേ ഞാനൊരു പെർപ്പിൾ ഹോൾ വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ട് എനിക്കൊരു സബ്സ്ക്രൈബർ മെസ്സേജ് ആക്കിയിരുന്നു എനിക്കും ഇതുപോലെ വാങ്ങിക്കാൻ താല്പര്യമുണ്ട് ഏതൊക്കെ പ്രൊഡക്റ്റാണ് വാങ്ങിക്കേണ്ടത് ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് പ്രൊഡക്റ്റ് പറഞ്ഞുതരും ഞാൻ ഇതുവരെ യൂസ് ആക്കി നോക്കിയിട്ടില്ല ഒരു പ്രൊഡക്റ്റ് ഒന്ന് അപ്പോൾ ഞാൻ വെച്ചു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിട്ടുള്ള കുഞ്ഞു ബെൽ ഐക്കണം കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ഇതിൽ ഞാൻ ഫസ്റ്റ് ഞാൻ യൂസ് ആക്കുന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റും കൂടി കാണിക്കുന്നുണ്ട് അതായത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമല്ലോ ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെ ഞാൻ യൂസ് ആക്കുന്നത് കാണിക്കുന്നുണ്ട് ഇത് ഞാൻ ആരോട്ട് നിർബന്ധമായിട്ട് വാങ്ങിക്കാൻ പറയില്ല കാരണം ഓരോരുത്തരുടെ സ്കിൻ ടോൺ പല ടൈപ്പായിരിക്കും അപ്പോൾ എൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് അതിന് മാച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെയാണ് ഞാൻ യൂസ് ആക്കുന്നത് പലരുടെയും ഡ്രൈ സ്കിന്നാവാം നോർമൽ സ്കിന്നാവും അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാവാം പലരുടെയും പല സ്കിന്നാവും അപ്പോൾ അതിനൊക്കെ മാച്ച് ആക്കുന്നത് ഓൾറെഡി നിങ്ങൾ യൂസ് ആക്കുന്നുണ്ടാവും അപ്പോൾ അതിനെ യൂസ് ആക്കി സ്കിൻ കെയർ പ്രൊഡക്റ്റ് കാണിക്കുന്നുള്ളൂ ആർക്കെങ്കിലും യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ആക്കാം പക്ഷേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്തൊരു സംഭവം നമ്മൾ സ്കിന്നിലേക്ക് ഡയറക്റ്റ് അപ്ലൈന് മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കാരണം എല്ലാവരുടെ സ്കിന്നിക്കും എല്ലാ പ്രൊഡക്റ്റും പറ്റണമെന്നില്ല ഇപ്പോൾ എൻ്റെ സ്കിന്നിക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് പറ്റുന്നതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിക്ക് അത് പറ്റണമെന്നില്ല അപ്പോൾ ജസ്റ്റ് എന്തായാലും യൂസ് ആക്കാൻ ആഗ്രഹമുള്ളവർക്ക് യൂസ് ആക്കാം പക്ഷെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിട്ട് മാത്രമേ യൂസ് ആക്കാം അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് കാണാം ഫസ്റ്റ് പ്രൊഡക്റ്റ് മമഎർത്തിൻ്റെ ഉപ്പ് ആൻഡ് ഫേസ് വാഷ് ആണ് ഇതാണ് ഞാൻ യൂസ് ആക്കുന്ന ഫേസ് വാഷ് വിത്ത് ടെർമറിക് ആൻഡ് സാഫ്രോൺ ഇതിമ്മേ എഴുതിയിട്ടുണ്ട് ഫോർ ടാൻ റിമൂവൽ എന്നുള്ളത് ഈ പാക്കേജിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇതല്ലാതെയും അവർക്ക് വേറെ ഫേസ് വാഷ് അവൈലബിൾ ആണ് പിന്നെ മമഎർത്ത് ബ്രാൻഡിൻ്റെ പ്രത്യേകത അവരുടെ എല്ലാ പ്രൊഡക്റ്റും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതിൻ്റെ പ്രൈസ് ഇതിമ്മ കൊടുത്തിട്ടുള്ളത് 249 ആണ് എന്തായാലും ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് സൈറ്റിൽ കാണിക്കാം പിന്നെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നത് ആമസോണിനാണ് ഇത് പർപ്പിളില് ആമസോണില് ഫ്ലിപ്കാർട്ടില് പിന്നെ മമഎർത്തിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫേസ് വാഷ് ഇനി ഫേസ് വാഷ് കഴിഞ്ഞ് നമ്മൾ യൂസ് ആക്കുന്നത് ടോണിങ് ടോണറിന് ഞാൻ യൂസ് ആക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ കുക്കുംബർ ടോണറാണ് ഇവർക്കും ഇവരുടെ ബ്രാൻഡിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്കും നോ ആൽക്കഹോൾ നോ പാരബെൻസ് നോ സൾഫേറ്റ് ക്രുവൽറ്റി ഫ്രീ അങ്ങനത്തെ ഒരു ബ്രാൻഡാണ് ഗുഡ് വൈബ്സും ഇതും ഇതേപോലത്തെ അതുപോലൊരു പാക്കേജിൽ ഇതാണ് ഞാൻ യൂസ് ആക്കുന്ന ടോണറ് ഇതിൻ്റെ പ്രൈസ് അതിമ്മ കാണുന്നില്ല ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സ്ക്രീൻഷോട്ട് സൈറ്റിലായിട്ടും കാണിക്കാം ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സ്ക്രീൻഷോട്ട് സൈഡൊക്കെ കൊടുക്കാൻ അറിയുന്നില്ല കാരണം ഞങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും എന്തായാലും ഞാൻ എല്ലാത്തിൻ്റെയും കൊടുക്കാം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അടുത്തത് ഇപ്പോൾ എന്ത് ക്ലൻസിങ് കഴിഞ്ഞ് ടോണിങ് കഴിഞ്ഞ് അടുത്തത് മോയ്സ്ചറൈസിങ് മോയ്സ്ചറൈസിങ് ഞാൻ യൂസ് ആക്കുന്നത് മമഎർത്തിൻ്റെ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസിങ് ക്രീമാണ് വിത്ത് ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ മോയ്സ്ചറൈസർ പിന്നെ നേരത്തെ പറഞ്ഞാലും മമഎർത്തിൻ്റെ ബ്രാൻഡ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡാണെന്നുള്ളത് ഇതിൻ്റെ പ്രൈസ് ഇതിമ്മ കൊടുത്തിട്ടില്ല ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണ്ടത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചത് നൈക്കിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പിന്നെ ഇത് യൂസ് ആക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത് അലോവേറ ജെല്ലാണ് ബിഗിനേഴ്സ് ഒക്കെ ആകുമ്പോൾ അലോവേറ ജെല് യൂസ് ആക്കുന്നത് നല്ലതാണ് അലോവേറ ജെല് പ്രൈമറായിട്ടും നമുക്ക് യൂസ് ആക്കാം അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രൈമറിൻ്റെ ആവശ്യമില്ല ഞാൻ ഇവിടെ യൂസ് ആക്കുന്ന ഗുഡ് വൈബ്സിൻ്റെ അലോവേറ ജെല്ലാണ് പിന്നെ അലോവേറ ജെല് ഓയിലി സ്കിന്നുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് അത്രയും ഓയിലി ആക്കൂല ഫേസ് ഡ്രൈ ആയിട്ട് തന്നെ അങ്ങനെ മാറ്റ് ഫിനിഷ് ആയിട്ട് നിന്നോളും പിന്നെ ഇതിൻ്റെ ക്രീം ഒരു ഇതുപോലെയാണ് ക്രീം സ്കിന്നിക്ക് കുറച്ചൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിക്ക് അബ്സോർബ് ആയിട്ട് പോകും
അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ യൂസ് ആക്കിയിരുന്നത് നിവ്യേൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്, ഒരു ചെറിയ ഡബയിൽ കിട്ടുന്ന അങ്ങനത്തെ മോയ്സ്ചറൈസർ അല്ലേന്നു, അതാണ് യൂസ് ആക്കുന്നത്. പക്ഷേ അത് എനിക്ക് എൻ്റെ സ്കിൻ ഓയിലി, കുറച്ചൊരു ഓയിലി സ്കിന്നല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് അത് ഭയങ്കരമായിട്ടൊരു ഓയിലി ഫീൽ ആയിട്ട് ഞാൻ പിന്നെ യൂസ് ആക്കാൻ തുടങ്ങിയതാണ് ഓയിലി ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ. അടുത്തത് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യുക, അതായത് ലിപ്ബാം വെച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ലെമൺ ലിപ്ബാമാണ്. ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്തിട്ട് അതായത് ലിപ്ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതാണ് ഒന്നും കൂടി ലിപ്സിന് നല്ലത്. അടുത്തത് സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ആക്കുന്നത്, ന്യൂട്രോജീനൻ്റെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് സൺസ്ക്രീൻ ആണ്, SPF 50+. ഇത് അത്യാവശ്യം ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ യൂസ് ആക്കുന്നത് നിവ്യേൻ്റെ ഒരു സൺസ്ക്രീൻ ആണ്, ഇതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വല്ലാണ്ട് ഓയിലി ആക്കുന്നുണ്ട്, ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയാണ്, പക്ഷേ ഒരു കുറച്ചൊരു ഓയിലി ആക്കുന്നുണ്ട്. എനിക്ക് ഈ നോസിൻ്റെ ഇവിടെ സൈഡിലായിട്ടും ഈ നെറ്റിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം ഓയിലി ആക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇത് യൂസ് ആക്കാൻ തുടങ്ങിയതാണ് ന്യൂട്രോജീനിൻ്റെ. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ന്യൂട്രോജീനിൻ്റെ നല്ല നല്ല സൺസ്ക്രീൻ ആണ്. ഇനി അടുത്തത് ക്ലൻസിങ് കഴിഞ്ഞ് ടോണിങ് കഴിഞ്ഞ് മോയ്സ്ചറൈസിങ് കഴിഞ്ഞ് സൺസ്ക്രീനും കഴിഞ്ഞ് പിന്നെ ഇനി അടുത്തത് പ്രൈമറാണ്. പ്രൈമർ ബിഗിനേഴ്സിന് അത്രയങ്ങ് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് യൂസ് ആക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പ്രൈമർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, പക്ഷേ ഞാൻ ബിഗിനേഴ്സ് ഒരു മേക്കപ്പ് കിറ്റ് ആയതുകൊണ്ട് ഞാൻ പ്രൈമർ പറയുന്നില്ല. അതിന് ഞാൻ പകരം ഞാൻ ഈ അലോവേറ ജെല്ല് നേരത്തെ പറഞ്ഞല്ലോ, അലോവേറ ജെല്ല് അതാണ് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൈമറായിട്ടുള്ള തന്നെയാണ്. അടുത്തത് ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ ഒക്കെയാണ്. അങ്ങനത്തെ യൂസ് ആക്കേണ്ടവർക്ക് അങ്ങനത്തെ യൂസ് ആക്കാം, പക്ഷേ ഞാൻ അങ്ങനത്തെ കാണിക്കുന്നില്ല. ഞാൻ അതിന് പകരം ബിബി ക്രീമാണ് കാണിക്കുന്നത്, കാരണം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഫൗണ്ടേഷൻ കൺസീലർ യൂസ് ആക്കാൻ താല്പര്യമുള്ളവർക്ക് ഫൗണ്ടേഷൻ കൺസീലർ യൂസ് ആക്കാം, പക്ഷേ ഞാൻ ഒന്നും കൂടി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ബിബി ക്രീമാണ് കാണിക്കുന്നത്. ബിബി ക്രീം എൻ്റെ അടുത്തുള്ളത് സ്റ്റേറ്റ് വർക്കിയുടെ ബിബി ക്രീമാണ്, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിബി ക്രീം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡും സംഭവങ്ങളും പ്രൈസൊക്കെ ഞാൻ എന്തായാലും കൊടുക്കാം കേട്ടോ, സെയിലായിട്ടും കൊടുക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിബി ക്രീം തന്നെയാണ്. ഇതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ബിബി ക്രീം പോൺസിൻ്റെ ബിബി ക്രീം ഇല്ലേ, അത് ഇതിനേക്കാൾ ഒന്നും കൂടി ബെറ്ററാണ്. പക്ഷെ ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ബിബി ക്രീം കാണിച്ചത്. നിങ്ങൾക്ക് പോൺസിൻ്റെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം, അത് ഇതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ്. ഒന്നും കൂടി കവറേജിങ് ഒക്കെ കിട്ടുന്ന ഒരു ബിബി ക്രീമാണ് പോൺസിൻ്റെ ബിബി ക്രീം. ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഇതിനേക്കാൾ ഒന്നും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് പോൺസിൻ്റെ ബിബി ക്രീം ഇല്ലേ. അടുത്തത് കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ആക്കുന്നത്, ഫേസസ് കാനഡൻ്റെ കോമ്പാക്ട് പൗഡറാണ്. വെയ്റ്റ്ലെസ് സ്റ്റേ മാറ്റ് കോമ്പാക്ട് SPF 20 വിറ്റമിൻ ഇ ഷിയാ ബട്ടർ എന്നൊക്കെ പാക്കേജിൻ്റെ പുറത്ത് കാണിക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് കാണിച്ചത് ഇതുപോലെ ഒരു കുഞ്ഞു മിററുണ്ട്, പിന്നെ ഇതുപോലെയാണ് കോമ്പാക്ട് പൗഡർ വരുന്നത്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കോമ്പാക്ട് പൗഡർ ഇതേപോലത്തെ പാക്കേജിങ് തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് Natural 02 അതാണ് ഷെയ്ഡ്. അത്യാവശ്യം കുഴപ്പമില്ല, പ്രൈസ് 199 ആണ് ഇതിൻ്റെ പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ യൂസ് ആക്കുന്ന കോമ്പാക്ട് പൗഡർ. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഫേസ് വാഷ്, കോമ്പാക്ട് പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എപ്പോഴും യൂസ് ആക്കില്ല. ഫേസ് വാഷ് ഞാൻ പുറത്ത് പോയിട്ട് അഥവാ കൺമഷി, ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ, ബിബി ക്രീം അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് യൂസ് ആക്കുള്ളൂ. അല്ലാതെ വീട്ടിലൊക്കെ നിൽക്കുകയാണ് ഞാൻ ഫേസ് വാഷ് എല്ലാം മെയിൻലി യൂസ് ആക്കല്. ഞാൻ കടലപ്പൊടി ഇല്ലേ അങ്ങനത്തെ പൗഡേഴ്സൊക്കെ മിക്സാക്കിയിട്ട് ഒരു ഫേസ് പൗഡർ പോലെ ഉണ്ടാക്കിയിട്ട് അതാണ് യൂസ് ആക്കല്. ഇങ്ങനത്തെ ഫേസ് വാഷ് ഒന്നും ഞാൻ എപ്പോഴും ഡെയിലി യൂസ് ആക്കലില്ല. പിന്നെ കോമ്പാക്ട് പൗഡർ എന്ന് പറഞ്ഞാൽ സാധാ തൽക്കം പൗഡർ അല്ലേ, അതാണ് ഞാൻ യൂസ് ആക്കല്. ഇതൊക്കെ എപ്പോഴെങ്കിലും പല ഫങ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ യൂസ് ആക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനൊന്നും ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ആക്കലില്ല. ഇനി ഐ മേക്കപ്പുള്ള പ്രൊഡക്റ്റാണ് ഞാൻ പറയുന്നത്. ഐ ജസ്റ്റ് ബേസ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടവർക്ക് സെറ്റ് ചെയ്യാം, ഞാനത് പറയുന്നില്ല. കൺസീലറൊക്കെ കൊടുത്ത് ബേസ് സെറ്റ് ചെയ്യേണ്ടവർക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ രണ്ട് ഐ ഷാഡോ പാലറ്റ് കാണിക്കാം, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ്, അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ്. 100 something അങ്ങനെ എന്തോ ആയിരുന്നു, സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്, നല്ല പാലറ്റാണ്. എൻ്റെ അടുത്ത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡുണ്ട് എന്തോ. ഇനി ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ കാണിക്കാം,
അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള പാലറ്റ് തന്നെയാണ്. പിന്നെ ഇതിലൊരു ഷിമ്മറി ഷെയ്ഡ് ഉണ്ട്. ഈ സെൻറ്ററിലുള്ളത് ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡാണ്. ബാക്കിയൊക്കെ മാറ്റ് ആയിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ കുറേ ഷെയ്ഡിലായിട്ട് അവൈലബിൾ ഉണ്ട്. ഒന്നും കൂടി എൻ്റെ കയ്യിലുണ്ട്. ഇതാണ്. ഇതില് ഇതില് ഇതും ഇതും ഈ സംഭവം ഈ മൂന്നെണ്ണം ഈ ഫസ്റ്റ് ഈ ഇത് രണ്ടും ഇതും ഇത് മൂന്നും ഷിമറി ഷെയ്ഡാണ്. ബാക്കിയൊക്കെ മാറ്റ് ആയിട്ടില്ല. ഷിമറി ഷെയ്ഡിന്റെ പിഗ്മെന്റേഷൻ കാണിക്കാം. അതോ അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള പാലറ്റ് തന്നെ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു പാലറ്റ് തന്നെയാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിലാണ്. 100 സംതിങ് അങ്ങനെ എന്തോ ആണ്. ഇതല്ലാതെ വേറെയും കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പാലറ്റ് ഉണ്ട്. ഇതേ സെയിമിൽ തന്നെ വേറെയും കളേഴ്സിലുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അടുത്തത് ഐലൈനറാണ്. ഐലൈനറിൽ ഒന്ന് ഞാൻ പറയുന്നത് ലാക്മിയുടെ ഐലൈനർ ഇല്ലേ, അതും പിന്നെ ഒന്ന് പെൻ ആയിട്ടുള്ള ഐലൈനറാണ്. ഇത് സ്റ്റേറ്റ് വർക്കിയുടെ പെൻ ഐലൈനറാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ലൈനർ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ എം ആർ പി കാണിക്കുന്നത് 425 ആണ്. അത്യാവശ്യം കുറച്ചൊന്ന് പ്രൈസ് ഉണ്ട്, പക്ഷേ ഓഫറിൽ കിട്ടും. ഈ 425 ഒരു 300 അല്ലെങ്കിൽ 200 കിട്ടും. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പർപ്പിൾ എന്ന് ഞാൻ വാങ്ങിച്ച് പിന്നെ ഒന്നത്, അപ്പോൾ രണ്ട് ലൈനറായി. ഇനി അടുത്തത് കാജലാണ്. കാജൽ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട്. കൊളോസൽ മെബിലിൻ്റെ കൊളോസൽ കാജലും പിന്നെ ലാക്മിൻ്റെ ഐക്കോണിക് കാജലും. ഇത് രണ്ടും നല്ല കാജൽ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാജൽ തന്നെയാണ്. പിന്നെ ഇതല്ലാതെ നമുക്ക് ഹിമാലയൻ്റെ കാജലൊക്കെ കിട്ടുമല്ലോ, അത് യൂസ് ആക്കേണ്ടവർക്ക് യൂസ് ആക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഈ കാജലുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തന്നെ കേട്ടോ. മെബിലിൻ്റെ കൊളോസൽ കാജൽ യെല്ലോ, ഇത് ലാക്മിൻ്റെ ഐക്കോണിക് കാജൽ ബ്ലാക്ക്. ഇത് അത്യാവശ്യം നല്ല കാജൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാജൽ തന്നെയാണ് രണ്ടും. അടുത്തത് അതില് ഐ ഷാഡോ കഴിഞ്ഞു ലൈനർ എഴുതി കാജലിട്ട് പിന്നെ നമ്മൾ ചെയ്യുക മസ്കാര അല്ലേ. മസ്കാരയിൽ എൻ്റെ കയ്യിലുള്ള ലാക്മി ഐക്കോണിക് കേളി മസ്കാരയും മെബ്ലി ന്യൂയോർക്കിൻ്റെ ഹൈപ്പർകേൾ മസ്കാരയാണ്. ഇത് രണ്ടും നല്ല മസ്കാര തന്നെ കേട്ടോ. രണ്ടും അത്യാവശ്യം നല്ല യൂസ് ആക്കാൻ പറ്റുന്ന മസ്കാര തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എം ആർ പി 310 ആണ്. ഈ മെബ്ലി ന്യൂയോർക്കിൻ്റെ 310 ആണ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നില്ല, ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാണ് മസ്കാര. ഇനി നമുക്ക് ഐബ്രോക്ക് കിടക്കാം. ഐബ്രോയില് എൻ്റെ കയ്യിലുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റാണ്. ഇതിൽ എഴുതിയിട്ടുള്ളത് 3 ബ്രോസ് പൗഡർ + 1 വാക്സ് ക്രീം എഴുതിയിട്ടുണ്ട്. ഓപ്പൺ ആക്കി കാണിച്ചുതരാം. ഇതുപോലെ ഈ വൈറ്റ് ഇല്ലേ, ഇത് വാക്സ് ആണ്. അതായത് നമ്മൾ ഐബ്രോ ഷേപ്പ് ആക്കിയതിന് ശേഷം ഈ പൗഡറൊക്കെ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് വാക്സ് ചെയ്യും. അതാണ് ഈ വാക്സ്. ബാക്കി ഒരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഉള്ളൊരു ബ്ലാക്ക് ഉണ്ട്, ഒരു ബ്രൗൺ ഉണ്ട്, ഒരു ആഷ് ഉണ്ട്, പിന്നെ ഒരു ബ്രഷുണ്ട്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളറും കിട്ടുമല്ലോ. അപ്പം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഇതാണ് യൂസ് ആക്കുന്നത്. ഇതിൽ ബ്രൗൺ അത്യാവശ്യം നല്ലതാണ്, പിന്നെ ബ്ലാക്കും ഒക്കെ കുഴപ്പമില്ല, എല്ലാം നല്ല തന്നെയാണ്. പിന്നെ ഒരു എന്താ പക്ക ഒരു നാച്ചുറൽ ഫിനിഷ് ഇട്ടാണെങ്കിൽ ബ്രൗൺ ആണ് എനിക്ക് ഒന്നും കൂടി മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു ബ്രഷ്, അപ്പോൾ അതാണ് ഒരു മിററും ഉണ്ട് കൂടെ. അങ്ങനെ മൂന്ന് കളറും ഒരു വാക്സും ആയിട്ടുള്ളതാണ് ഞാൻ യൂസ് ആക്കുന്നത്. കാരണം മറ്റതൊക്കെ ആകുമ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ സെപ്പറേറ്റ് യൂസ് ആക്കേണ്ടത്. ഇതാകുമ്പോൾ നാലും ഒന്നിൽ കിട്ടുമല്ലോ, അത് കണ്ടിട്ട് ഇങ്ങനെ യൂസ് ആക്കുക. ഇതല്ലാതെ ഐബ്രോ പെൻസിലായിട്ട് കിട്ടും കേട്ടോ, എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇല്ലാതെ ഞാൻ കാണിക്കാത്തത്. മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലൊക്കെ നല്ലതാന്ന് പറയുന്നേക്കാം, പക്ഷെ എനിക്ക് അതിനെ യൂസ് ആക്കി നോക്കിയിട്ടില്ല. പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഉള്ളത് ബ്ലഷ് ഹൈലൈറ്റർ. ഇത് രണ്ടും കൂടെ ഒരു പാലറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതും സിസ് ബ്യൂട്ടിയുടെ തന്നെ ബേക്ക്ഡ് ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലറ്റാണ്. ഇത് രണ്ടും കൂടെ കേട്ടോ, ബ്ലഷും ഹൈലൈറ്ററും കൂടെ കൂടിയിട്ടുള്ള ഒരു പാലറ്റാണ്. പിന്നെ ഇത് പിഗ്മെൻറ്റേഷൻ ഞാൻ കൈമ കാണിക്കുന്നില്ല, കാരണം അത് കയ്യിൽ അങ്ങനെ കാണുന്നില്ല. ഒന്നാമത് ഇതിൻ്റെ ലൈറ്റിൻ്റെ പ്രശ്നമാണ്, ഞാൻ പറഞ്ഞില്ല ലൈറ്റിന് കുഴപ്പമുണ്ട്, കണ്ടോ കാണുന്നില്ലേ. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള തന്നെയാണ്.
ഇതിനേക്കാളും ഒന്നുകൂടി പിഗ്മെന്റഡ് ആണ് ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ. അപ്പൊ ഹൈലൈറ്ററും കഴിഞ്ഞ് ബ്ലഷും കഴിഞ്ഞ് ഇനിയുള്ളത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്ക് എന്റെ മുന്നേ കോണ്ടോർ ഉണ്ട്, പക്ഷെ കോണ്ടോർ ഞാൻ കാണിക്കുന്നില്ല, കാരണം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എല്ലാവരും കോണ്ടോർ യൂസ് ആക്കണമെന്നില്ല, അപ്പൊ ഞാൻ കോണ്ടോർ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ നേരെ ലിപ്സ്റ്റിക്ക് പോവാം. ഫസ്റ്റ് ഞാൻ പറയാം, സ്റ്റേറ്റ് വർക്കിയുടെ ലിപ്സ്റ്റിക് ആണ് ഇത്. അത്യാവശ്യം ഷെയ്ഡ്സും ഉണ്ട്, ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് ഏത് ഷെയ്ഡാണ് നമ്മുടെ ഫേസിന് ഒന്നുകൂടി മാച്ച് ആവാന്നൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ കിറ്റ് 10, ഇത് കിറ്റ് നമ്പർ 6 ആണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് കിറ്റ് നമ്പർ 6, ഇതല്ലാതെ കിറ്റ് നമ്പർ 10 വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഏകദേശം വാങ്ങിക്കാം. അപ്പോൾ ഇതാവുമ്പോൾ എല്ലാ ഷെയ്ഡ്സും നമുക്ക് കിട്ടും, നമുക്ക് ഫേസിന് ഏതാ മാച്ച് ആയിട്ടുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. 300 സംതിങ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ 300 ഇത്ര ലിപ്സ്റ്റിക് കിട്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതല്ലേ. ഇതല്ലാതെ അടുത്തത് ഞാൻ പറയുന്നത് മെബ്ലി ന്യൂയോർക്കിൻ്റെ 2 ഷെയ്ഡാണ്. ഇത് 660 ടച്ച് ഓഫ് സ്പൈസി നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന, പുറത്ത് പോകുമ്പോൾ യൂസ് ആക്കുന്ന ഷെയ്ഡ്. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഷെയ്ഡ് ഇതാണ്, മെബ്ലി ന്യൂയോർക്കിൻ്റെ 691 റിച്ച് റൂബി എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇതൊരു റെഡ് ഷെയ്ഡാട്ടോ. ഇത് നല്ല ന്യൂഡ് ഷെയ്ഡാണ്, ഇത് നല്ലൊരു റെഡ് ഷെയ്ഡ്. ഇത് രണ്ടും നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതിന് ഒന്നിന് എത്ര, 299 അങ്ങനെ എന്തോ ആണ് ഒന്നിന്. അപ്പോൾ ഇത് നല്ല ലിപ്സ്റ്റിക് ആട്ടോ, ബിഗിനേഴ്സിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക് കാണിക്കുന്നില്ല, എന്താ വെച്ചാൽ ബിഗിനേഴ്സിന് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക് കാണിക്കുന്നത്. പിന്നെ ഈ രണ്ട് ലിപ്സ്റ്റിക് അല്ലാതെ ഒരു ലിപ്സ്റ്റിക് കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ, നൈക്കയുടെ നോട്ടി ന്യൂട്ട് എന്ന് പറഞ്ഞ 11M അങ്ങനത്തെ ഒരു ഷെയ്ഡ്. ഇത് മിനി ലിപ്സ്റ്റിക് ആട്ടോ, ചെറിയ ലിപ്സ്റ്റിക് ആണ്, അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതും ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെയാണ്, മാറ്റ് അല്ല, ക്രീമി ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെ പാക്കേജിങ്ങും നല്ല ഭംഗിയായിട്ടുള്ള പാക്കേജിംഗ് ആണ്. ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നുള്ളത് ലിപ് ക്രയോണാണ്, ബെല്ല ഓസ്റ്റിയുടെ മാറ്റ് ലിപ് ക്രയോണ്. നല്ല ക്രയോണാട്ടോ, പക്ഷെ ഇത് ന്യൂട്ട് ഷെയ്ഡ് അല്ല, ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ്, അതോ ന്യൂട്ട് ഷെയ്ഡ് അല്ല. അങ്ങനത്തെവർക്ക്, ന്യൂട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റില്ല, അല്ലാതെ ഒരു പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡ്, പിങ്ക് റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, അതാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഒരു മാറ്റായിട്ട് തന്നെ ലിപ്പിൽ നിൽക്കുന്നുണ്ട്. അടുത്ത് ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത്, ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാത്ത ഫീൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ലിപ് ലൈനറ്. ഇതും ബെല്ല ഹോസ്റ്റിയുടെ ലിപ് ലൈനറാണ്. ഇതിൻ്റെ അത്യാവശ്യം നല്ല ലിപ് ലൈനർ തന്നെയാണ്. പിന്നെ ഇതൊരു പിങ്ക് പീച്ച് ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്ന ലിപ് ലൈനറാണ്. ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ടിതാക്കിയാലൊന്നും പോകുന്നില്ല. അങ്ങനെ ലിപ് ലൈനർ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രം യൂസ് ആക്കിയാൽ മതി, അല്ലാത്തവർക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്ഷൻ കിട്ടുകയാണെങ്കിൽ പിന്നെ ലിപ് ലൈനറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാന്നുള്ളത്. ഒന്നെങ്കിൽ മേക്കപ്പ് റിമൂവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചിട്ട് റിമൂവ് ചെയ്യാം. അത് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഓയിലില്ലേ, നമ്മൾ കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ അങ്ങനത്തെ ഓയിൽ വെച്ചിട്ട് റിമൂവ് ചെയ്യാം. ഞാൻ ഓയിൽ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മെസ്സേജ് ആക്കിയാൽ മതി, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി